بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരായത്ത് എന്ന നമ്മുടെ ഖുർആൻ പഠന പരിപാടി പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ സൂറത്തായ സൂറത്തു യൂസുഫിലേക്ക് കടക്കുകയാണ്. 111 ആയത്തുകളാണ് അതിലുള്ളത്. സൂറത്തു യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് ഇറങ്ങിയതാണ്. നബുവത്തിൻ്റെ 10 കൊല്ലത്തിന് ശേഷം മക്കയിൽ വലിയ വിവാദവും ചർച്ചയുമൊക്കെയായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഖുറൈശികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില വേലയൊപ്പിച്ചു. മക്കയിൽ ആർക്കും അറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വിദേശത്ത് പോയി ജൂതന്മാരോട് ചോദിച്ച് വന്ന്, അങ്ങനെ ജൂതന്മാർക്കും താല്പര്യമുണ്ട് മുഹമ്മദിൽ നിന്ന് അറബികളെ അകറ്റണം എന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞു കൊടുത്തതാണ്. ഇസ്രായേലിയർ ഫലസ്തീൻകാരാണ്, അവരെങ്ങനെ മൂസാ നബിയുടെ കഥയിൽ കാണുന്നത് പോലെ ഈജിപ്തിലെത്തി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാൻ അവർ പറഞ്ഞു വിട്ടതായിരുന്നു, അഥവാ ഖുറൈശികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് പറയുമ്പോൾ അവരുടെ പ്രതീക്ഷ, ഈ കഥ മക്കയിൽ ആരോട് ചോദിച്ചാലും അറിയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ മുഹമ്മദിന് ഇത് പറയാനും കഴിയില്ല, കാരണം മുഹമ്മദ് ആളുകളോടൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് ദൈവം അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തട്ടിവിടുകയാണ് എന്നായിരുന്നല്ലോ അവരുടെ ആരോപണം. അപ്പോൾ മക്കയിൽ ആരോട് ചോദിച്ചാലും കിട്ടാത്ത ഒരു കഥയാകുമ്പോൾ പറഞ്ഞു തരാൻ കഴിയില്ല. പിന്നെ അത് അറിയുന്ന ആളുകൾ വേദക്കാരോട് പോയി ചോദിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്വേഷണം ഈ കഥയെക്കുറിച്ചാകും. ആളുകളോട് അന്വേഷിക്കും യൂസുഫിൻ്റെ കഥയെക്കുറിച്ച്. അതോടുകൂടി നമുക്ക് പിടികൂടാം, ഇതായിരുന്നു അവരുടെ കുതന്ത്രം. പക്ഷേ വന്ന് ചോദിച്ച ഉടനെ തന്നെ സൂറത്ത് യൂസുഫ് മൊത്തം അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്ന് ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്ത് ഇറങ്ങിയത് ഒരു ചോദ്യത്തെ തുടർന്നാണ് എന്ന് ഖുർആൻ തന്നെ ഈ സൂറത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 7-ാമത്തെ ആയത്തിൽ ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സാഇലീൻ. യൂസുഫ് അലൈഹി സ്ലാമിലും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും ചോദിച്ചവർക്ക് ആയത്തുകളുണ്ട്, തെളിവുകളുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ചോദ്യത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ചോദിച്ച ആളുകൾ മക്കയിലെ ഖുറൈശികളാണ്. പക്ഷേ ചോദിച്ചിട്ട് കഥ പറഞ്ഞു നോക്കുമ്പോൾ സംഭവിച്ചത് അവർക്ക് തന്നെ പരാജയപ്പെടേണ്ടി വന്നു, അഥവാ ഒന്ന് ചോദിച്ച ഉടനെ പറഞ്ഞു, അതോടുകൂടി ഇത് വഹയാണ് എന്ന് അവർക്ക് തന്നെ അവരിലൂടെ തന്നെ അവരുടെ അന്വേഷണത്തിൽ തന്നെ ബോധ്യം വരുന്ന ഒരു സ്ഥിതി വന്നു. അതുപോലെ കഥയുടെ ഉള്ളടക്കം പരിശോധിച്ചു നോക്കുമ്പോൾ ഇത് മുഹമ്മദിൻ്റെ പോലെ മറ്റൊരാളുടെ കഥയാണ് എന്ന് ആർക്കും സമ്മതിക്കേണ്ടി വരുന്ന സ്ഥിതി വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികളായ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് യൂസുഫ് അലൈഹി സ്ലാമിന് സഹോദരന്മാർ ഉണ്ടാക്കിയ അനുഭവം. അങ്ങനെ കഥയുടെ അവസാനം യൂസുഫ് അലൈഹി സ്ലാമിന് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സംഭവിച്ചത്. ഈ കഥ കഴിഞ്ഞ് ഏതാനും കൊല്ലങ്ങൾ കഴിയുമ്പോൾ, ഏതാണ്ട് 2.5-3 കൊല്ലത്തിൽ താഴെ കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്.
അതിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നത്. യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിലെറിഞ്ഞ പോലെ തന്നെ. അവിടുന്ന് അദ്ദേഹം പോയി, പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പിൽക്കാലത്ത് പരദേശത്ത് പ്രശസ്തി ഉണ്ടാകുകയാണ് യൂസുഫ് അലൈഹി സ്വലാമിന് ചെയ്തത്. ഹിജ്റയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീന കേന്ദ്രീകരിച്ച് വലിയ അധികാര കേന്ദ്രമായി വളർന്നു വരികയാണല്ലോ ചെയ്തത്. പിന്നീട് കിണറ്റിലെറിഞ്ഞ സഹോദരന്മാർ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്നതുപോലെ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മിസ്ലീക മിസ്ല യൂസുഫ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസുഫിനെ പോലെയാണ്, ലാ തസ്രീബ അലൈക്കും അല്യവും ഇദ്ഹബു അന്തും തുലഖാവ്, പ്രതികാരമില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ, സ്വതന്ത്രരാണ് എന്നാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ അദ്ദേഹത്തിലൂടെ തന്നെ പുലർന്നത് സ്ഥിരീകരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ കഥയാണ് പിന്നീട് ഇസ്ലാമിൻ്റെ കഥയായിട്ട് മാറുന്നത്. ഈ കഥയിൽ നിന്ന് നമുക്കും കിട്ടുന്ന വലിയ പാഠങ്ങളുണ്ട്, ആ കാലത്തെ സത്യവിശ്വാസികൾക്ക് എന്നതുപോലെ. അത് നമ്മുടെ കണക്ക് കൂട്ടലല്ല, അള്ളാഹുവിൻ്റെ പ്ലാനാണ് വിജയിക്കുക എന്നതാണ്. പക്ഷേ ആ പ്ലാൻ പുലരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ദോഷകരമായും അനുഭവത്തിൽ പ്രയാസകരമായും തോന്നുന്ന പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. എന്നാലും വലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാനം സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അത് എതിരാളികൾ എത്ര വലിയ തകർക്കൽ ശ്രമങ്ങൾ നടത്തിയാലും യഥാർത്ഥത്തിൽ എതിരാളികളുടെ പ്രവർത്തനങ്ങളിലൂടെ സത്യദീനിന് വിജയത്തിൻ്റെ വഴി ഒരുക്കി കൊടുക്കുകയാണ് അവർ തന്നെയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ തന്നെയും പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുക എന്ന വലിയ പാഠം അന്ന് പ്രതിസന്ധികളുടെ നടുവിൽ നട്ടം തിരിഞ്ഞിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ അനുയായികൾക്ക് എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായി പിൻപറ്റുന്ന, അദ്ദേഹത്തിനെ പിൻപറ്റുന്ന കാര്യം ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ് എന്ന്. അങ്ങനെ അദ്ദേഹത്തെ പിൻപറ്റാൻ ശ്രമിക്കുന്ന ഏത് കാലത്തുള്ള സത്യവിശ്വാസികൾക്കും കടന്നു പോകേണ്ട ഒരനുഭവമായിട്ടാണ് ഈ കഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ കഥയിൽ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് സത്യവിശ്വാസിയായ ക്വാളിറ്റിയുള്ള ഒരു മുഅ്മിന് വിചാരിച്ചപ്പോൾ സമൂഹത്തിൻ്റെ ഗതി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പോലും സമൂഹത്തെ മാറ്റാൻ കഴിയുമെന്നതാണ്. അതുപോലെ ഈ കഥയിൽ പറയുന്ന വേറൊരു സ്വപ്നമുണ്ട്, രാജാവിൻ്റെ സ്വപ്നമാണത്. വലിയ ക്ഷാമം വരാൻ പോകുന്നു. അപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി അലൈഹി ഹഫീളുൻ അലീം, അതിൻ്റെ പരിഹാരം എന്താണ്, എന്നെ ഏൽപ്പിക്ക്, ഞാനതിൻ്റെ നല്ല ഗുണകാംക്ഷിയാണ്, ഞാനതിൻ്റെ നല്ല വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്നാണ് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്. അങ്ങനെ ഒരു നബി ഒരു സമൂഹത്തെ ഏറ്റെടുക്കുന്നത്, അത് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിക സമൂഹം ചെയ്യേണ്ടത് എവിടെയെങ്കിലും മൂലക്കൊതുങ്ങിക്കൂടുകയോ ഞങ്ങൾക്ക് വല്ലതും തരണേ എന്ന് യാചിക്കുകയുമല്ല വേണ്ടത്, പകരം ഈ സമൂഹം ധാർമ്മിക അടിത്തറയിൽ പുനർനിർമ്മിക്കുവാൻ സന്നദ്ധരാകുകയാണ് വേണ്ടത് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ അദ്ദേഹം വിജയിച്ചതാണ് പിന്നെ കാണുന്നത്. അഥവാ രാജാവ് കണ്ട സ്വപ്നത്തിലെ പോലെ ചുറ്റുപാടുമുള്ള നാടുകൾ ക്ഷാമത്തിലമർന്നപ്പോൾ സഹോദരന്മാർ അന്നം അന്വേഷിച്ച് അവിടെ ചെല്ലേണ്ടി വന്നു. കാരണം സത്യവിശ്വാസിയായ യൂസുഫ് അലൈഹി സ്വലാം കൈകാര്യം ചെയ്ത ഈജിപ്ത് ക്ഷേമം കളിയാടിയതാണ് ചരിത്രം. എന്നതുപോലെ സത്യവിശ്വാസി ശരിയായ വിധം കൈകാര്യം ചെയ്താൽ ഏതൊരു സമൂഹവും ക്ഷേമവും അഭിവൃദ്ധിയും അനുഭവിക്കും എന്ന സന്ദേശവും ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്.
അനിസ്രായേല്യരുടെ ചരിത്രം തന്നെ ഗതിമാറുന്നത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് അവർ പോകുന്നതോടുകൂടിയാണ്. പിന്നീട് ഈജിപ്തിൽ ഒരുപാട് കാലം യൂസുഫ് അലൈഹി സ്വലാമിൻ്റെയും പിന്മുറക്കാരുടെയും നേതൃത്വവും ഭരണവുമൊക്കെയാണ് നടക്കുന്നത്. പിന്നീട് അവർ അവരുടെ ധാർമ്മിക നിലവാരത്തിൽ നിന്ന് പിന്നോക്കം പോയപ്പോൾ അതുവരെ ഭരണം നടത്തിയിരുന്നവർ, നേരത്തെ ഹെക്സോസ് രാജാക്കന്മാർ എന്ന് ചരിത്രത്തിലും അമാലിക്കകൾ എന്ന് അറബിയിലും പറയുന്ന ആളുകളാണ് യൂസുഫ് അലൈഹി സ്വലാം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് നൂറ്റാണ്ടുകൾ. ആ പിന്മുറക്കാരായ ആളുകൾ പിന്നോട്ടടിച്ചപ്പോൾ, ധാർമ്മിക നിലവാരം തകർന്നു പോയപ്പോൾ, സ്വാഭാവികമായിട്ടും അവരുടെ ഭൗതിക നിലവാരവും തകർന്നുപോയി. സൂറത്തുൽ ബക്കറയിൽ ബനി ഇസ്രായേലിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും വഅന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ. എങ്ങനെ എപ്പോഴാണ് ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് എന്നും ഞാൻ ചെയ്തു തന്ന നിഅമത്തും നിങ്ങൾ ഓർത്തു നോക്കുക. അഥവാ ഈമാനും ഇഖ്ലാസും നിലനിന്നപ്പോൾ രണ്ട് നിലക്കും ശ്രേഷ്ഠരായിരുന്നു. ധാർമ്മികമായും ഭൗതികമായും അവർ ശ്രേഷ്ഠരായിരുന്നതാണ് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥയെങ്കിൽ, പിൽക്കാലത്ത് അതിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ തകർന്ന് അടിമകളായി മാറിയതാണ് ബനി ഇസ്രായേലിയരുടെ ഈജിപ്തിലെ ചരിത്രമെന്ന് പറയുന്നത്. പിന്നീട് അവർ രക്ഷപ്പെടാൻ സ്വാഭാവികമായും പല വഴിയും നോക്കും, പക്ഷേ അതുകൊണ്ടൊന്നും നടന്നില്ല. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ആ പിന്മുറക്കാരെ രക്ഷപ്പെടുത്താൻ പിന്നീട് മൂസ അലൈഹി സ്വലാം വരേണ്ടി വന്നു. അതാണ് ബനി ഇസ്രായേലിയരുടെ ചരിത്രമായി സൂറത്തുൽ ബഖറയിലും ഒക്കെ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുള്ളത്. നമ്മളത് പഠിച്ചു പോകുന്നതാണ്. ഇവിടെ ആ കഥയുടെ ആദ്യ ഭാഗമാണ്. ബനി ഇസ്രായേലിയർ ഈജിപ്തിലെത്തി, അവരുടെ നിയന്ത്രണത്തിലായി ഈജിപ്ത്. അതിലൂടെ വളരെ ക്ഷേമവും അഭിവൃദ്ധിയുമുള്ള ഒരു നാടും സമൂഹവുമായിട്ട് അവർ വളർന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിത്തറയിലൂടെ നേടിയെടുത്തതായിരുന്നു എന്ന് മനസ്സിലാക്കിത്തരുന്ന വിധമാണ് ഈ കഥ പറയുന്നത്. അവസാനമായി ഈ കഥയെക്കുറിച്ച് മറ്റൊരുന്ന് കൂടി നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ധാരണ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേലി കഥകളെ ആസ്പദമാക്കി കേവലം ഒരു പൈങ്കിളിക്കഥയായിട്ട് അവസാനം സുലൈഖയെ യൂസുഫ് കല്യാണം കഴിച്ചു, അങ്ങനെ അങ്ങ് അവസാനിക്കുന്ന ഒരു പൈങ്കിളിക്കഥയായിട്ട് ധാരാളമായി പാട്ടിലൂടെയും കഥയിലൂടെയും ഒക്കെയായി പറയപ്പെടാറുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കഥ. പക്ഷേ അത് യഥാർത്ഥത്തിൽ യാതൊരു പ്രാമാണികതയുമില്ലാത്ത ഇസ്രായേലി കഥകളെ അവലംബിച്ചു കൊണ്ടുവന്ന വർത്തമാനങ്ങളാണത്. അതിനൊന്നുമല്ല യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ അല്ലാഹു തആല ഇത്ര വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. പകരം മുകളിൽ നാം ഇതുവരെ സൂചിപ്പിച്ച ധാർമ്മികവും സാമൂഹികവും ഒക്കെയായ പാഠങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ കഥ അല്ലാഹു തആല വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇത് ചോദിച്ച് പറയിപ്പിച്ചവർക്കും പിന്നീട് ഇത് പാരായണം ചെയ്യുന്നവർക്കും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവർക്കുമൊക്കെ വലിയ ആയത്തുകൾ അഥവാ വലിയ ദിശ സൂചകങ്ങൾ നൽകുന്നതാണ് ഈ കഥ. ആ നിലക്കാണ് ഈ കഥ നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോ ആയത്തിലൂടെയും കടന്നു പോകുമ്പോൾ പരാമർശിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും സമൂഹത്തിൽ അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി ജീവിക്കുവാനും അത് പടർത്തുവാനും അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പഠിക്കലും പഠിപ്പിക്കലും അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.